So when a yogi uses bhasma, ഒരു യോഗി ഭസ്മം അല്ലെങ്കിൽ വിഭൂതി ഉപയോഗിക്കുമ്പോൾ, വിഭൂതി എന്നാൽ, വിഭൂതി എന്ന വാക്കിന്റെ അർത്ഥം ഒരു പ്രത്യേക കഴിവ് കൈവരിച്ചവൻ വിഭൂതിയാണ്. അതിനാൽ ഭസ്മത്തെ ഒരു പ്രത്യേക കഴിവ് കൈവരിച്ചത് എന്ന് വിളിക്കപ്പെടുന്നു. ഭസ്മം വിവിധ രീതികളിൽ ഉണ്ടാക്കപ്പെടുന്നു. ഒരു യോഗി എല്ലായ്പ്പോഴും ചാരം ഉപയോഗിക്കുന്നു, ശ്മശാനത്തിൽ നിന്നുള്ള. അപ്പോൾ ആദ്യ യോഗി എല്ലായ്പ്പോഴും ശ്മശാനത്തിൽ താമസിച്ചിരുന്നതിനെക്കുറിച്ച് നിങ്ങൾ കേൾക്കുന്ന എല്ലാ കഥകൾക്കും കാരണം നിങ്ങൾ പേടിച്ചേരണ്ട് നോക്കുന്നല്ലോ മാ, നിങ്ങളല്ല, ഓക്കെയല്ലേ? ശ്മശാനം കുഴപ്പമില്ല, നമ്മളെല്ലാവരും ഒരു ദിവസം ആ സേവനം ഉപയോഗിക്കും, ഓക്കെ? നിങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ പോയെന്നിരിക്കില്ല, നിങ്ങളൊരു ഡിസ്കോയ്ക്ക് പോയെന്നിരിക്കില്ല, നിങ്ങളുടെ ഗോൾഫ് കോഴ്സിന് നിങ്ങൾ പോയെന്നിരിക്കില്ല, പക്ഷേ നമ്മളെല്ലാവരും ആ സേവനം ഉപയോഗപ്പെടുത്തും, അല്ലേ? അല്ലേ? ഇഷ്ടാനുസരണം മറ്റു കാര്യങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇത് നമ്മൾ തീർച്ചയായും ഉപയോഗിക്കും. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല, ഇത് നമ്മൾ പോകേണ്ട സ്ഥലമാണ്. അതുകൊണ്ട് ചാരുതയോടെ പോകുന്നതാണ് നല്ലത്, അല്ലേ? അതുകൊണ്ട് അദ്ദേഹം ശ്മശാനത്തിന് ചുറ്റും തങ്ങിയതിനെക്കുറിച്ചുള്ള കഥകളെല്ലാം, അദ്ദേഹം എപ്പോഴും അവിടെ താമസിച്ചിരുന്നു എന്നല്ല, പ്രഭാതക്കുളി കഴിഞ്ഞ ഉടൻ ആ ദിവസത്തേക്കുള്ള ഭസ്മം തേടി അവർ ശ്മശാനത്തിലേക്ക് പോയി. ഗൃഹസ്ഥന്മാർക്കായി, ഗ്രഹങ്ങളെ മുറുകെ പിടിച്ചു കഴിയുന്ന ആൾക്കാർക്കായി, വീട്ടുകാർക്കായി ഞങ്ങൾ മറ്റു തരത്തിലുള്ള ഭസ്മമുണ്ടാക്കി. അതുണ്ടാക്കുന്നതിന് അടുത്ത ഏറ്റവും മികച്ച വസ്തു ചാണകമാണ്. നാം അത് കത്തിച്ച് ചാരമുണ്ടാക്കി. ഇത് നല്ലതാണ്, ഇത് ചില കാര്യങ്ങൾ ചെയ്യുന്നു, ഇത് നിങ്ങളുടെ സ്വീകാര്യത ഒരു പ്രത്യേക വിധത്തിൽ തുറക്കുന്നു. അതിനാൽ നാം പറഞ്ഞു, ഇത് നിങ്ങളുടെ ശരീരം മുഴുവനും പുരട്ടരുത്, ചില പോയിന്റുകളിൽ മാത്രം. അതും ബുദ്ധിമുട്ടാണെങ്കിൽ നാം അരിയുടെ തവിടുകൊണ്ട് ഭസ്മമുണ്ടാക്കി, അല്ലാത്ത പക്ഷം എള്ളുവിത്തിൻ്റെ ചാരം കൊണ്ട് ഉണ്ടാക്കി. ഇതുപോലെ നാം കൂടുതൽ കൂടുതൽ സൗമ്യമായ വസ്തുക്കൾ കൊണ്ട് ഉണ്ടാക്കുന്നു. എന്നാൽ ആദ്യ യോഗി ഉപയോഗിച്ചപ്പോൾ അദ്ദേഹം ശ്മശാനത്തിലെ ചിതാഭസ്മം ഉപയോഗിച്ചു. ഇന്നും പല യോഗികളും അത് മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഈ പ്രക്രിയയിലേക്ക് നിങ്ങൾ ശരിയായി ഉപക്രമിക്കപ്പെടുകയും അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുകയും ചില പ്രത്യേക കാര്യങ്ങൾ സംഭവിച്ചാൽ അതിനെന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയുന്നില്ലെങ്കിൽ നിങ്ങൾ അത് ചെയ്യരുത്. നിങ്ങൾക്ക് ലളിതമായ ഭസ്മം, ചാണകം കൊണ്ടോ അരി തവിട് കൊണ്ടോ നിർമ്മിച്ചത്, നിങ്ങളിത് തൊടുമ്പോൾ ഏതെങ്കിലും വിധത്തിൽ ഊർജ്ജസ്വലമായ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങളുടെ പുരികങ്ങൾക്കിടയിൽ ഒരു സ്ഥാനമുണ്ട്, ഇവിടെ ഒരു സ്ഥാനമുണ്ട്, ഈ കൃത്യമായ സ്ഥാനം നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ ചെവികൾക്ക് പിന്നിൽ ഒരു സ്ഥാനമുണ്ട്, ഈ രണ്ട് വശങ്ങളിലും തൊടുക, നിങ്ങളുടെ തൊണ്ടക്കുഴിയിലും, പിന്നെ വാരിയലെ കൂടി ചേരുന്നിടത്ത് അതിന് തൊട്ട് താഴെയും തൊടുക. ആശയം എന്തെന്നാൽ, നിങ്ങൾക്ക് സ്വയം ആരെന്നതിൻ്റെ ഉയർന്ന വശങ്ങൾ സ്വീകാര്യമായി തീരണം. നോക്കൂ, ഇപ്പോൾ തന്നെ വളരെ അടിസ്ഥാനപരമായ ഉദാഹരണം പറയാൻ നിങ്ങളിത് മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ കാര്യങ്ങളോട് പ്രതികരിക്കരുത്. ഇപ്പോൾ നിങ്ങൾ ഒരു പുരുഷനാണെന്ന് വയ്ക്കൂ. ഒരു സ്ത്രീ നിങ്ങളുടെ മുന്നിൽ വന്നു. കണ്ണുകൾ മാത്രമല്ല, ശരീരം മുഴുവനും പ്രതികരിക്കുന്നു, ഓക്കെ? അതാരാണ്, എന്താണ് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ അവളെ ഒരു പ്രത്യേക രീതിയിൽ നോക്കുകയാണെങ്കിൽ അവൾ നിങ്ങളുടെ അമ്മയാണെന്ന് തോന്നിയേക്കാം. നിങ്ങൾ അവളെ മറ്റൊരു വിധത്തിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ അവളെ ലൈംഗികമായി ആകർഷിക്കപ്പെട്ടേക്കാം. ഇനി മറ്റൊരു വിധത്തിൽ നോക്കുകയാണെങ്കിൽ അത് നിങ്ങൾ എന്തെങ്കിലും ഓർമ്മിപ്പിക്കുന്നതിനാൽ നിങ്ങളിൽ പ്രതിരോധം സൃഷ്ടിച്ചേക്കാം. ഓർമ്മപ്പെടുത്തൽ മനസ്സിൽ ആകണമെന്നില്ല, അത് ശരീരം മുഴുവനും ഉണ്ടാകും. അതിനാൽ ഇപ്പോൾ നിങ്ങൾ തെരുവിലൂടെ നടക്കുകയാണ്, ഈ കാര്യങ്ങളിലെല്ലാം കുടുങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ എന്തെങ്കിലും കാണുകയാണെങ്കിൽ സാധ്യമായ ഏറ്റവും ഉയർന്ന രീതിയിൽ അത് സ്വീകരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനാൽ ആ ഭാഗങ്ങൾ കൂടുതൽ സെൻസിറ്റീവ് ആക്കുന്നതിന് നിങ്ങൾ ഭസ്മം തൊടുന്നു. അങ്ങനെ നിങ്ങളുടെ സ്വീകാര്യത ജീവന്റെ ഉയർന്ന തലത്തിലാവുന്നു, ജീവിതത്തിന്റെ താഴ്ന്ന തലത്തിലല്ല. ഞാൻ താഴ്ന്നതെന്ന് പറയുമ്പോൾ ഞാൻ ഉയർന്നതും താഴ്ന്നതുമായ ശ്രേണിയുടെ അടിസ്ഥാനത്തിലല്ല സംസാരിക്കുന്നത്. ഞാൻ നിങ്ങളുടെ ശരീരത്തിൽ താഴ്ന്ന ഭാഗത്തിൽ എന്നാണ് പറയുന്നത്, ഓക്കെ? ഇത് ധാർമ്മികതയുടെ പ്രശ്നമല്ല, ഇത് ശരിയുടെയും തെറ്റിൻ്റെയും പ്രശ്നമല്ല, ഇത് കുരുക്കുകളുടെ പ്രശ്നമാണ്. നിങ്ങളുടെ ഉള്ളിലെ ഉയർന്ന തലത്തിൽ നിന്ന് നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ ഒരു കെട്ടുപിണച്ചിലും ഉണ്ടാവില്ല. താഴ്ന്ന തലത്തിൽ നിന്നും അതേ കാര്യം നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ അത് കെട്ടുപിണയുന്ന ഒരു പ്രക്രിയയായി മാറും. അതുകൊണ്ട്
നിങ്ങളുടെ മുക്തിയിലേക്ക് നീങ്ങുന്ന ഒരു സ്ഥലത്തായിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനാൽ കുരുക്കിലേക്കല്ല, നിങ്ങളുടെ ശരീരത്തിൻ്റെ ഉയർന്ന വശങ്ങൾ നിങ്ങൾ കൂടുതൽ സ്വീകാര്യമാക്കുന്നു. എല്ലാ സ്ത്രീകളും നിങ്ങൾക്കറിയാമല്ലോ, ഭാരത സ്ത്രീകൾ മറ്റെവിടെയെങ്കിലുമല്ല, ഇവിടെ അവരെ സ്വീകരിക്കാൻ ഒരു ചുവന്ന പൊട്ട് ഇടണമെന്ന്. മറ്റെവിടെയുമല്ല, ശരീരത്തിന് മറ്റേതെങ്കിലും ഭാഗം സ്വീകരിക്കുകയാണെങ്കിൽ അത് മറ്റൊരു വിധത്തിൽ പ്രതികരിക്കുന്നു. ഇതിവിടെ സ്വീകരിക്കുകയാണെങ്കിൽ അത് മറ്റൊരു രീതിയിൽ പ്രതികരിക്കുന്നു. മഞ്ഞളിൽ നിന്ന് നിർമ്മിച്ച ഈ ചുവന്ന സാധനമാണ് അവർ ഉപയോഗിക്കേണ്ടത്. പക്ഷെ ഇപ്പോൾ അവർ ഒരു പ്ലാസ്റ്റിക് പാച്ച് ഇടുകയും അത് സീല് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു. ശരിക്കും മഞ്ഞളിൽ നിന്നുണ്ടാക്കുന്ന കുങ്കുമമാണ് തൊടേണ്ടത്, നിങ്ങൾക്കറിയാവോ? എന്നാൽ ഇപ്പോൾ അവർ ഒരു രാസപൊടി പ്രയോഗിക്കുന്നു, അല്ലെങ്കിൽ അവരിൽ പലരും ഒരു പ്ലാസ്റ്റിക് പാച്ച് ഉപയോഗിച്ച ഭാഗം സീല് ചെയ്യുന്നു. ഇതൊരു ബാൻഡേഡാണ്, നിങ്ങളുടെ നെറ്റിയിൽ ഉറപ്പിക്കാൻ കഴിയുന്ന നിറമുള്ള ഒരു ബാൻഡേഡ്. നിങ്ങൾക്ക് ഏറ്റവും ഉയർന്ന കേന്ദ്രത്തിൽ സ്വീകാര്യത സംഭവിക്കുക എന്നതാണ് ആശയം. കാരണം നിങ്ങൾ എന്തെങ്കിലും സ്വീകരിക്കുകയാണെങ്കിൽ അതെങ്ങനെ സ്വീകരിക്കുന്നു എന്നത് നിങ്ങളുടെ ജീവിതത്തിലെ സ്വഭാവം നിർണ്ണയിക്കുന്നു. നിങ്ങൾ എന്ത് സ്വീകരിക്കുന്നു എന്നതും പ്രധാനമാണ്, പക്ഷേ അതെങ്ങനെ സ്വീകരിക്കുന്നു എന്നത് നിർണായക പ്രാധാന്യമുള്ളതാണ്. നോക്കൂ, നിങ്ങൾക്ക് ജീവിതത്തിൽ പലതരത്തിൽ വിഷലിപ്തമാക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ എവിടെയെങ്കിലും പോയാൽ ആരോടെങ്കിലും അല്ലെങ്കിൽ എന്തിനോടെങ്കിലും നിങ്ങൾ പ്രതികരിക്കുന്ന രീതിക്ക് നിങ്ങളുടെ ജീവിതം സൃഷ്ടിക്കാനോ തകർക്കാനോ കഴിയും, അല്ലേ? ആണോ അല്ലയോ? ഒരു പ്രത്യേക മനുഷ്യനോടോ ഒരു പ്രത്യേക സാഹചര്യത്തോടോ നിങ്ങൾ പലപ്പോഴും പ്രതികരിക്കുന്ന രീതി നിങ്ങളുടെ ജീവിതത്തെ സൃഷ്ടിക്കുകയോ അല്ലെങ്കിൽ തകർക്കുകയോ ചെയ്തേക്കാം. ചില ആളുകൾ അത് സൃഷ്ടിക്കുന്നു, ചില ആളുകൾ അത് തകർക്കുന്നു, അല്ലേ? അതിനാൽ ഉയർന്ന വശങ്ങൾ കൂടുതൽ സ്വീകാര്യമാക്കുന്നതിലൂടെ അതിന്മേലൊരു ചെറിയ നിയന്ത്രണം, നിങ്ങളുടെ ശരീരത്തിൻ്റെ താഴ്ന്ന വശങ്ങൾ പ്രതിലോമകരമാണ്, അവ പ്രതിപ്രവർത്തിക്കുന്നു, അതൊരു പ്രതികരണമാണ്. ഇത് വെറുതെ പ്രവർത്തിക്കുന്നതിനേക്കാൾ വിവേകപൂർവം പ്രതികരിക്കാൻ നിങ്ങൾ അവസരം നൽകും. നിങ്ങൾ പ്രതിപ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ അടിമപ്പെടുകയും പല കാര്യങ്ങളിലും കുടുങ്ങുകയും ചെയ്യുന്നു. വിവേകപൂർവ്വം നിങ്ങൾ പ്രതികരിക്കുമ്പോൾ നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങളുടെ സ്വന്തം തിരഞ്ഞെടുപ്പിനനുസരിച്ചാണ്.